വാർത്തകൾ തുടരുന്നു. മനുഷ്യർക്കിടയിലുള്ള അകൽച്ച ഇല്ലാതാക്കാൻ പോയ കാലത്തെ സൗഹൃദങ്ങളും സുഹൃതങ്ങളും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഫിഷറീസ് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു. സിപി മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് വലപ്പാട് മുരിയാംതോട് ബീച്ചിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യർക്കിടയിൽ അകൽച്ചയുടെ വേലിക്കെട്ടുകൾ സൃഷ്ടിക്കുന്നത് സമൂഹത്തിന് ദോഷകരമാണ്. സൗഹൃദ കൂട്ടായ്മകൾ തീർത്ത് ഇത് മാറ്റിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നവരാണ്, കിണങ്ങാൻ കൊള്ളാം, അങ്ങനെ ഒരു ധാരണയുള്ളത് കൊണ്ടാണ് വളരെയധികം സൗഹൃദമുള്ളത് കൊണ്ട്. പ്രത്യേകിച്ച് ശ്രീ സാലിയുടെ ഭാര്യ ഞങ്ങളെല്ലാം വളരെ അടുത്ത സഹപ്രവർത്തകനായിരുന്ന ദിവംഗതനായ ശ്രീ സീതിയുടെ എറണാകുളം ഡി സി സി സെക്രട്ടറി കൂടിയായിരുന്നു, ശ്രീ സീതിയുടെ മകളും കൂടിയാണ്. അതുകൊണ്ടെല്ലാം കൂടി അങ്ങനെ പലതുകൊണ്ടുമുള്ള ഒരു ബന്ധങ്ങളും താല്പര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ വരാൻ കാരണം. ഇവിടെ വരാനും നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കാണാനും സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ല ഉള്ളത്. ടി എൻ പ്രതാപൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. റംസാൻ ഓണക്കിറ്റുകളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസനും നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ വിതരണം മേയർ ഐ പി പോളും നിർവഹിച്ചു. ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ്, സി പി സ്വാലിഹ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഇഫ്താർ വിരുന്നിൽ നിരവധി പേർ പങ്കെടുത്തു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി റെന്ന ഹന്നത്തിന്റെ വർഷദ്യോതികയുടെ പുസ്തക പരിചയവും നടത്തി. എം കെ ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ടി എൻ തിലകൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക വി സി സുമ, അധ്യാപകരായ ടി എൻ അജയ്കുമാർ, എൻ എ അനുരാഗ്, ടി വി സജീവൻ, ടി ബി സതി എന്നിവർ സംസാരിച്ചു. ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് മുതിർന്ന പഠിക്കുന്ന കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള രചനാ രംഗങ്ങളിൽ പാഠവും തെളിയിച്ച ആ കുട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്തു. കൂടുതൽ ആ കാര്യത്തിൽ എനിക്ക് പറയാനില്ല. കാരണം പോരുന്ന വഴി നിങ്ങളുടെ മാഷ് ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നു. വെറുതെ ഒന്ന് മറച്ചു നോക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ വർഷങ്ങൾ, ഓരോ സംഭവങ്ങളും നടന്ന വർഷങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. നല്ല ഒരു പണി അതിന്റെ പുറകിൽ ആ കുട്ടി എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എന്തായാലും അടുത്ത പതിപ്പുകൾ ഇറക്കുമ്പോൾ കുറച്ചുകൂടി അതിൽ ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല, മറിച്ച് നോക്കിയപ്പോൾ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഇത് രണ്ടു തരത്തിലും ഈ പുസ്തകം ഇങ്ങനെ വന്നിരിക്കുന്നത് കുറെ സംഭവങ്ങൾ പറഞ്ഞ് അത് ഏതേത് കൊല്ലത്ത് നടത്തുന്നു എന്നാണ്. അതങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ തിരിച്ചു ആകാം, കൊല്ലം പറഞ്ഞിട്ട് ആ കൊല്ലം നടന്ന പ്രധാന സംഭവങ്ങൾ ഏതൊക്കെ എന്ന് പറഞ്ഞ് ഇനി ആ കുട്ടിക്ക് വേറെ വർക്ക് ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ സാധനം തന്നെ ഒന്ന് തിരിച്ചിട്ടാ മതി. പിന്നെ വേണമെങ്കിൽ അതിനെ നമുക്ക് ഒന്ന് ചരിത്രമെന്ന്. ചക്കരപ്പാടം ശ്രീ സരസ്വതി വിദ്യാനികേതനിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. വിദ്യാലയ സമിതി പ്രസിഡന്റ് പ്രൊഫസർ കെ വി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഗുരുപൂജയുടെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ച് പത്രപ്രവർത്തകനും പെരിഞ്ഞനം സ്മാരകം സ്കൂളിലെ അധ്യാപകനുമായ വിനോദ് മാസ്റ്റർ പ്രഭാഷണം നടത്തി. ശിവശങ്കരൻ മാസ്റ്റർ, സത്യേന്ദ്രനാഥൻ മാസ്റ്റർ, സുശീല ടീച്ചർ, കാർത്തികയൻ മാസ്റ്റർ, പ്രൊഫസർ കെ പി സുബ്രഹ്മണ്യൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക ധന്യ എ, ഷാൻഡി, രമ, പ്രിജ, വിൻഷ, സിന്ധു, ദീപ, നിത എന്നീ അധ്യാപികമാരെയും പാദപൂജ ചെയ്തു. സാഹിത്യ സമാജം സെക്രട്ടറി ഹരിത എം പി സ്വാഗതം പറഞ്ഞു. ബി വി എൻ സംസ്ഥാന സംഘടനാ കാര്യദർശി ഗോപി, രാജീവൻ മാസ്റ്റർ, ജയപ്രകാശൻ എന്നിവർ സന്നിഹിതരായിരുന്നു. അഗ്രഗണ്യമായ സിലബസും കൂടി പഠിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന നമ്മുടെ വിദ്യാലയങ്ങൾ ഇത്തരം പരിപാടികൾ നടത്തുന്നത്, ഗുരുപൂജ മുതലായ പരിപാടികൾ നടത്തുന്നത് നാം ഗുരുവിനോളം ഉയരാൻ വേണ്ടിയാണ്. നാം ആരെ പൂജിക്കുന്നുവോ അതായി തീരലാണ് നമ്മുടെ ആഗ്രഹവും കർത്തവ്യവും. അങ്ങനെ ഒരു സാഹിത്യം ഇന്ന് വന്നിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തത് പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റിന്റെ കാറിന് നേരെ ആക്രമണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് എടത്തിരുത്തി പഞ്ചായത്തിൽ ബുധനാഴ്ച ഹർത്താൽ. 5 കിലോ കഞ്ചാവുമായി യുവതിയെ ചാമക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. മനുഷ്യർക്കിടയിലുള്ള അകൽച്ച ഇല്ലാതാക്കാൻ പോയ കാലത്തെ സൗഹൃദങ്ങളും സുഹൃതങ്ങളും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഫിഷറീസ് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.